അമിത് ഷാ തിരിച്ചു വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരു വിദ്യാർത്ഥിയുടെ ആ സ്വാധീനക്കുറവുള്ള കാലിൽ ഷൂട്ട കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ആ കാല് വെട്ടിയെടുക്കുമെന്ന് ഇടിമുറിയിൽ വെച്ച് SFI നേതാക്കൾ ആക്രോശിച്ചു. ക്രൂരമായ മർദ്ദനമാണ് ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൽ താഴെയുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്നു. SFIക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത്. ആ കോളേജിന്റെ അതോറിറ്റീസ്, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ ഭയന്നാണ് അധ്യാപകരടക്കം അവിടെ പഠിപ്പിക്കുന്നത്. നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ്. പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ ക്രിമിനലുകൾക്ക്. അവര് ഒളിവിലാണ് എന്ന് പറയുകയും അവരെല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ്. പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ്. അവിടെ കൊച്ചുങ്ങളെ കടത്തിയതിന്റെ പേരിൽ വിവാദം നേരിടുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ, കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ വിധേയരായ ആളുകൾ, അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവളമാണ്. എങ്ങനെയാണ് ഒരു CPM നേതാവ് ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതി അവിടെ ഇരിക്കുന്നത്? 3 പ്രാവശ്യം പരാതി വന്നതിനെ കുറിച്ച് മാറ്റിയ ഒരായ വീണ്ടും എങ്ങനെയാണ് അവിടെ തിരിച്ചെത്തിയത്? അവരുടെ സ്വാധീനമാണ്. അപ്പൊ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും, 2.5 വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കാമെന്നുള്ള സ്ഥിതിയിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ സംഭവമാണ് ഈ 2 സംഭവങ്ങൾ. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി, ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 2 സംഭവങ്ങളിലും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തില്ലേ? വലിയ സമരപരിപാടികളുമായി ഞങ്ങൾ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയ കാര്യത്തിന് വേണ്ട, ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ. എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്ത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്, സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം. വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? TCOM നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുന്നതാണ് പറയാം. അപ്പൊ ആരാണ് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അപ്പൊ TCOM നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 February 20 ഉമ്മൻചാണ്ടിയുടെ അവസാന ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ? അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ? ഓരോ മൈൽസ്റ്റോണിന്റെ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത്, ഓരോ മൈൽസ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായമന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം TCOM നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ, 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറയിൽ. ഭൂമി കച്ചവടം. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്?
എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. വലിയ ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവർ. 2016 February 20 650,000 സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്, മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കാം. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ചു വച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ് നടക്കാൻ തിരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൌരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തരും. അഴിമതി എന്ന് പറഞ്ഞാൽ എന്തിന്, എന്തുകൊണ്ടാണ് ഇത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്? ഒന്ന്, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോം ആണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അവരുടെ നിന്നല്ലേ പഴയ ഈടാക്കേണ്ടത്? എഗ്രിമെന്റ് ഉള്ളതല്ലേ? എഗ്രിമെന്റ് ഉണ്ടല്ലേ? എഗ്രിമെന്റ് 2005 മുതലില്ല, 2011 എഗ്രിമെന്റ്. അപ്പൊ പെർഫോമൻസ് ഇല്ല. നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആ 5 കൊല്ലം കൊണ്ട് 650,000 സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദ്ഘാടനം ചെയ്തു. അത് വലിയ സ്റ്റെപ്പല്ലേ? 650,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡിയായത്? വലിയൊരു ഘട്ടമല്ലേ അത്? പിന്നെ അവിടെ ഉഴപ്പിയില്ലല്ലോ, അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ. ഇത് ചെയ്യുമല്ലോ ചെയ്തത്. 650,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാ? വലിയൊരു ഘട്ടമല്ലേ പിന്നിട്ടത്? അപ്പോൾ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? 8 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. എന്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആ പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ്? ഈ 2011 എഗ്രിമെന്റ് വെച്ചത് അച്യുതാനന്ദന്റെ കാലത്തല്ലേ? എന്തായി പറയുന്നത്? 2011 എഗ്രിമെന്റ്, 2011 എഗ്രിമെന്റ്. ഏ, 2011 എഗ്രിമെന്റ്. അല്ല എന്നിട്ട്, അല്ല എന്നിട്ട് അല്ല അല്ല ചോദ്യം വളരെ ക്ലിയറാണ്, ചോദ്യം വളരെ ക്ലിയറാണ്. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല, 11 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക ആ കമ്പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇവരെന്നല്ലേ എഗ്രിമെന്റ് വെച്ച്, 2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക അവരൊരു കാര്യവും ചെയ്യൂലെന്ന്. അവരെ തന്നെ പറയാ, ഇവരുടെ സർക്കാർ തന്നെയല്ലേ, ഇവരുടെ സർക്കാർ തന്നെയല്ലേ ചെയ്ത്?
അത് തുടരുകയല്ലേ ചെയ്ത്, എന്നിട്ട് ഒന്നും ചെയ്തില്ല. 8 കൊല്ലമായിട്ട് ഇതിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എത്ര മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്, ഏത് തരത്തിലെല്ലാം ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്, അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഓരോ മൈൽ സ്റ്റോൺ ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും എന്താണ് നടക്കാതെ പോയത്, എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഗവൺമെന്റിന് ഷെയറില്ലേ? 16% ഷെയറില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന്? സ്റ്റേക്ക് ഇല്ലേ ഗവൺമെന്റിന്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗവൺമെന്റിന് സ്റ്റേക്ക് ഉണ്ടല്ലോ ഭൂമി അടക്കമുള്ള കാര്യങ്ങള്. അല്ല, ഇതിപ്പോ അവസാനിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട്? റോസിയണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തെല്ലാമാണ് കാരണങ്ങൾ? പൊതുസമൂഹത്തോട് പറയണ്ടേ? ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു 25 തീരുമാനം പുറത്തു വരുന്നതിന്റെ കൂട്ടത്തിൽ വിടേണ്ട ഒരു സംഭവമാണ്. ആണോ ഒരു ചർച്ച വേണ്ടേ പൊതുസമൂഹത്തിൽ? എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു? ആരാണ് പെർഫോം ചെയ്യാനുള്ളത്? എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകണമെന്ന് എഴുതിയേക്കണ. ഏത് നിലയിൽ ഒന്നും ചെയ്യാത്ത ഒരു ബന്ധം ഐ ടി ആയിട്ടില്ലാത്ത ഒരു കാര്യക്ക് എന്തിന്റെ പേരിലാണ് നഷ്ടപരിഹാരം കൊടുക്കണം? ഞാൻ ടീകോം കമ്പനിക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നത്. ഈ ഒന്നും ചെയ്യാത്ത ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ടാണ്. അല്ലല്ല, അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. വിശദമായ ചർച്ചകൾ വേണം അതിന്റെ പുറത്ത്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ പറയണം. എവിടെയാണ് പരാജയപ്പെട്ടത്, ആരാണ് പരാജയപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. പിന്നെ ഗവൺമെന്റ് എന്ത് നടപടി ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു? 8 കൊല്ലം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലോ. 8 കൊല്ലമില്ലേ ഗവൺമെന്റ് ഭരിക്കുന്നു? 8.5 കൊല്ലേ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കണം? അതല്ലേ ആലോചിക്കേണ്ടത്. അവര് തന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം, ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവരിങ്ങോട്ട് ലെറ്റർ തന്നു. എന്നിട്ട് അവർക്ക് എന്തിനാ നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല ചോദ്യം, അത് ക്ലിയർ ചെയ്യണം. അല്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും അറിയാം. പൊതുസമൂഹത്തോടോ മാധ്യമങ്ങളോടോ ഒന്നും ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്. അങ്ങനെ വെറുതെ അങ്ങ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുത്തവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വല്ല ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ അത് നടക്കില്ല കേരളത്തിൽ. വരട്ടെ, ഇത് ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള മാറ്ററാണ്. വലിയ അട്ടിമറിയാണ് നഴ്സിംഗ് സിറ്റികളിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് കള്ളക്കച്ചവടമാണ് നടന്നിരിക്കുന്നത്. സർക്കാരിന് കിട്ടേണ്ട മെറിറ്റിൽ കിട്ടേണ്ട 37 നഴ്സിംഗ് സീറ്റുകളാണ് അത് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. ഈ 2 മാനേജ്മെന്റായിട്ട് CPM ബന്ധമുണ്ട്. ബാലകം മേഴ്സി നഴ്സിംഗ് കോളേജ്, അതുപോലെ വടശ്ശേരിക്കര CIAPA കോളേജ്. വടശ്ശേരിക്കര CIAPA കോളേജിൽ 22 സീറ്റും അങ്ങനെ 37 സീറ്റാണ് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റിൽ കിട്ടേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ട സീറ്റ് മാനേജ്മെന്റ് കോട്ടയിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. 37 സീറ്റ്. ഞാൻ ഇതിനു മുമ്പൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു ഈ പ്രവേശനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 കോളേജുകളിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ എന്തിനാണ്, ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ 2 കോളേജും ഈ സീറ്റുകൾ എവിടെയെങ്കിലും നടക്കോ? ഇത് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? 37 കുട്ടികൾക്കാണ്, സാധാരണക്കാരായ കുട്ടികൾക്കാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ടത്. 37 സീറ്റ്. എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റ് CPM വേണ്ടി പകരം ചെയ്തു കൊടുത്തത് നിങ്ങൾ കൂടി അന്വേഷിക്കും.
ആ പ്രവാസി സംഘം അല്ലേ, പ്രവാസി സംഗമത്തിലെ ഗാനമേള ഇതിന് 20 ലക്ഷം രൂപ. നന്ദിയുണ്ട്, കാര്യം ഇങ്ങോട്ട് ചെയ്ത അങ്ങോട്ട് തിരിച്ച് നന്ദിയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, അതെന്താണെന്ന് പറയട്ടെ. ഈ ആസ് സച്ച് അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി, 200 കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും പാളത്തിന്റെ രണ്ട് സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതില് കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ അനുമതി കൂടി മേടിച്ചോണ്ട് വന്നു, സമ്മതിക്കില്ല, വ്യക്തമാക്കിയില്ല നേരത്തെ.